ഇത്തവണ ഓണം എക്സാം എഴുതിയപ്പോ നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, പരീക്ഷയുടെ തലേദിവസം മാത്രം ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല മാർക്ക് വാങ്ങാമായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പഠിക്കാൻ വിചാരിക്കാഞ്ഞിട്ടാണ് ഇതുവരെ നമുക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഓണം എക്സാം എഴുതിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അല്ലേ. നമ്മൾ പഠിക്കുന്ന രീതി കറക്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തിട്ട് എക്സാമിന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഇതുവരെയുള്ള ഒരു പഠനത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ അത് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യാനും ഈ ഒരു ഓണം എക്സാം കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് പാളിച്ചകൾ അവിടെ ഇവിടെ കേട്ടൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി സ്ഥിതിക്ക്. ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണ്ടേ? വേണം അല്ലെ. കാരണം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പൊ അതിനി അധികം മാസങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് ഫുള്ള് സെറ്റാക്കണ്ടേ, റെഡിയാക്കണം അല്ലെ. അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിക്കലൊക്കെ ഇനി നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കിഡിലൻ റോഡ് മാപ്പ് കിട്ടിയാലോ, തകർക്കൂലേ. അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് പഠിക്കണം, അങ്ങനെ കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഇനി സെറ്റാക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇനിയുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ റോഡ് മാപ്പും അതേപോലെ തന്നെ ഇനിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതെന്നും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാനായിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അടിപൊളി ഇവന്റുമായിട്ട് വരികയാണ്. മൺഡേ ഈ താഴെ കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇവന്റ് നടക്കുന്നുണ്ടാവാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് ഓടി വരാനായിട്ട് പറയാം. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് സെറ്റാക്കാം.